ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ ഒരു പൊട്ടറ്റോ മിക്സ്ചർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അധികം ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. നല്ല ഈസിയാണ്, കുറച്ച് പ്രോസസ്സ് ഉണ്ടെങ്കിലും കൂടെ നല്ല ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഇതിനായിട്ട് ഞാനൊരു ഗ്രേറ്ററിൽ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ട് ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള ആ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു പാത്രത്തിൽ സാധാ വെള്ളം എടുത്തിട്ടുണ്ട്, നോർമൽ വാട്ടർ. അതിലേക്ക് ഞാൻ ഈ ഗ്രേറ്റഡ് പൊട്ടറ്റോസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം, പൊട്ടറ്റോയിലുള്ള സ്റ്റാർച്ചൊക്കെ പോകാനാണ്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. നമുക്കറിയാമല്ലോ പൊട്ടറ്റോയിൽ നിറച്ചും സ്റ്റാർച്ച് ഉണ്ടാവും, അപ്പോൾ നമുക്കങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ആദ്യം നമ്മളൊന്ന് കഴുകിയെടുത്ത് വീണ്ടും ഞാൻ ആ വെള്ളം മാറ്റി കളഞ്ഞിട്ട് വേറെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും രണ്ടാമതും ഒന്നുകൂടെ കഴുകിയെടുക്കുകയാണ്. അപ്പം ഇതൊന്നുകൂടെ ഒന്ന് കഴുകിയെടുക്കാം. നമ്മളിത് വെള്ളത്തിലിട്ടിട്ട് കൈവച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരിപ്പ് വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ആ വെള്ളത്തിൽ ആ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടും. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ തവണയും കഴുകിയെടുത്തിട്ടുണ്ട്. തീർന്നില്ല, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കഴുകണം. അപ്പോഴാണ് കറക്റ്റായി നമ്മളുടെ ഒരു നമുക്ക് വേണ്ട ഒരു പരുവത്തിന് കിട്ടുകയുള്ളൂ. നമ്മൾ ഈ വാഷ് ചെയ്ത വെള്ളം കാണുമ്പോൾ തന്നെ അറിയാം അതിൽ സ്റ്റാർച്ച് എത്രത്തോളം പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ഒരു 3 times നമ്മളിതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ 3rd time നമ്മളിത് വാഷ് ചെയ്തെടുക്കുമ്പോൾ അറിയാം വെള്ളത്തിലധികം ഇതൊന്നും കാണില്ല, സ്റ്റാർച്ച് കാണില്ല. അപ്പോൾ നമുക്കിത് ആ ഒരു ലെവലിൽ കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ കഴുകിയെടുത്തിട്ട് ഇനി ഫൈനലി നമ്മളിത് ഒരു അരിപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ട് വെള്ളം ഒന്ന് ഊറ്റിയെടുത്തിട്ട് ഇനി നമുക്ക് കഴുകണ്ട. ഞാൻ പറഞ്ഞല്ലോ ഒരു 3 times കഴുകുമ്പോൾ നമുക്കതിൻ്റെ എല്ലാ ഒരു സ്റ്റാർച്ചും പോയി വെള്ളം ഒരു ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് വെള്ളം കംപ്ലീറ്റ് ഒന്ന് പോകാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്, അപ്പോൾ ഇതിൽ വെള്ളം കണ്ടൻ്റ് ഇല്ലാതിരിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടവൽ എടുത്തിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ടവൽ എടുക്കുക. അതിൽ ഇത് വെച്ചിട്ടൊന്ന് വെള്ളം ഒന്ന് അബ്സോർബ് ചെയ്തെടുക്കുക, ഒന്ന് തുടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു അബ്സോർബ് ടിഷ്യൂ ആയാലും കുഴപ്പമൊന്നുമില്ല. ടിഷ്യൂനെല്ലാം നല്ലത് ഒരു കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ ഒരു ടവലോ എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ കംപ്ലീറ്റ് അതിനകത്ത് വെള്ളമൊക്കെ പോയിട്ടുണ്ടാവും. നമുക്കിത് ഫ്രൈ ചെയ്യുമ്പോൾ കറക്റ്റ് തന്നെ കിട്ടാനായിട്ടാണ് ഇതൊന്ന് തുടച്ചെടുക്കുന്നത്. വെള്ളം കണ്ടൻ്റൊക്കെ പോയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ വെള്ളം ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊരു പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മളിതൊന്ന് തുടച്ചെടുക്കുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് തുടച്ചെടുക്കുമ്പോൾ തന്നെ അതിലെല്ലാ വെള്ളവും ഈ ടവലിൽ പിടിച്ചിട്ടുണ്ടാവും. പിന്നെ ഇതിലധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളിങ്ങനെ ചെയ്തെടുത്തെങ്കിലാണ് നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു ലെവലിൽ നമുക്ക് കിട്ടണം. ഇനി ടിഷ്യൂവിൽ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അബ്സോർബ് ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് വെള്ളം അതിൽ പിടിച്ചോളും. അപ്പോൾ ഈ ഗ്രേറ്റ് ചെയ്ത് പൊട്ടിച്ച് നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഓയിലൊന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് കലക്കി വയ്ക്കണം. ഇപ്പോൾ നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ പൊട്ടറ്റോ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അധികം മിക്സ് ചെയ്യരുത്, ഓവർ മിക്സിങ് പാടില്ല, കാരണം അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇട്ടതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ട് അടുത്ത ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതുപോലെ നമ്മൾ ഓവർ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, കരിഞ്ഞു പോകരുത്. ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു സമയത്താണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു വെള്ളം ഒന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത്. കൈവച്ച് തന്നെ അങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മളുടെ ഈ ഒരു മിക്സ്ചറിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഇപ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത്. പൊട്ടറ്റോസൊക്കെ നമുക്ക് അടുത്ത ബാച്ചും കൂടെ അതുപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി സെയിം ഓയിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കപ്പലണ്ടിയിട്ട് വറുത്തെടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മിക്സ്ചറിലൊക്കെ ചേർക്കുന്ന ആ ഒരു എന്താ ആ ഒരു പരിപ്പ് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു രണ്ട് രണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ രണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതും കൂടെ ചേർത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ട് കറിഞ്ഞൊന്നും പോകരുത്, ചെറിയ തീയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന ഈ പൊട്ടറ്റോയുടെ ചെറിയ ചെറിയ കട്ടകളൊക്കെ കൈവച്ചിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന ഈ വറവും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. അതിന് മുന്നായിട്ട് നമുക്ക് ഒരു അരിപ്പ് എടുക്കാം. അതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു അര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് നമ്മളിത് അരിപ്പ് വെച്ചിട്ട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ സ്പ്രെഡ് ചെയ്യാനായിട്ട് കഴിയും. വെറുതെ അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ പിടിച്ചിട്ട് നമുക്കത് കറക്റ്റ് ഒരു ലെവലിൽ കിട്ടില്ല. അപ്പോൾ അതിന് ശേഷം അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മളുടെ ഈ കിടിലൻ ഒരു മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ നോർമൽ നമ്മുടെ ട്രഡീഷണൽ മിക്സ്ചറാണ് കഴിക്കാറ്. അപ്പോൾ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പിയാണ്, ചൂട് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും.